സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പണിതുയർത്തുക എന്നൊരു രൂപകം നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ. ഈ ദിവസങ്ങളിലും സ്നേഹത്തിൽ നാം പണിതുയർത്തണമെന്ന് ഇന്നലെ നാം കാണുകയും ചെയ്തു. പണിതുയർത്തുക, ഒയ്ക്കുതൊമ്മയോ, 1 തെസ്സലോനിയർ 5:11, വീട് പോലെ പണിയുക എന്നാണ് അതിന്റെ അർത്ഥം. കൊളോസ്യർ 2:7 അതിനെ അധികരിക്കുന്ന സുന്ദരമായ ഒരു രൂപകം കൂടിയുണ്ട്. ക്രിസ്തുവിൽ വേരുറപ്പിക്കുകയും പണിതുയർത്തപ്പെടുകയും ചെയ്യണമെന്ന് നമ്മെ ദൈവം പഠിപ്പിക്കുന്നത് ഇതാണ്. ഈ വിശ്വാസത്തിലുറച്ചു നിന്നുകൊണ്ട് കൃതജ്ഞതാ പ്രകാശനത്തിൽ സമൃദ്ധരാകാൻ നാം ഒരേ സമയം ബലിഷ്ഠമായൊരു വൃക്ഷവും ഉറപ്പുള്ള ഒരു ഭവനവുമായി മാറുന്നു. അതുകൊണ്ടാണല്ലോ വേരോടുന്നതും പണിതുയർത്തപ്പെടുന്നതും. ഇന്ന് സങ്കീർത്തനം 52, തന്റെ അധർമ്മങ്ങളിൽ തഴച്ചു വളർന്ന് സ്വയം ഒരു വീരപരിവേഷം ചമയ്ക്കുന്ന ഹീറോ ആകുന്ന ഒരുവൻ വെറും സാധാരണ മനുഷ്യരെ പോലെ മറ്റാരെയും പോലെ നിരം തൊടുന്നത് ഇതിൽ നാം കാണും. ഹീറോ 2.0 ഗിബോർ ഒരു ഗബാറായി മാറുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തോടും മറ്റു ജ്ഞാനസങ്കീർത്തനങ്ങളോടും ജെറമിയ 9 അനുപമമായി സാദൃശ്യമുള്ള ഒരു സങ്കീർത്തനമാണിത്. ദുഷ്ടൻ വേരോടെ പിഴുതെടുക്കപ്പെടും, അവന്റെ കൂടാരം ഇളകിത്തെറിക്കും, ദൈവം ഒരു പെരുങ്കാറ്റായി വീശുമ്പോൾ ഒടുക്കം. പുനരാഗമനത്തെ ധ്യാനിക്കുന്ന ഈയൊരു അനുഭവം ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് തന്നെയാണ്. എന്നാൽ നീതിമാനാകട്ടെ ദൈവഭവനത്തിൽ വേരുറച്ച തളിരണിഞ്ഞ ഒലിവ് പോലെയാകും. കാറ്റിൽ ഇളകിത്തെറിക്കുന്ന കൂടാരമല്ലിത്, ഉറപ്പാർന്ന ദൈവഭവനമാണ്. കാറ്റ് തമരുന്ന പുൽനാമ്പുകളുമല്ല, വേരുറച്ച നല്ല തഴച്ച ഒലിവ് മരമാണ്. അത് കാലാകാലങ്ങളോളം പച്ചപ്പണിഞ്ഞുകൊണ്ടേയിരിക്കും. അനീതിമാന്മാരും അധർമ്മികളും അവരെത്ര ശക്തന്മാരും നീണാൽ വാഴുന്നവരുമാണെങ്കിലും അവരെ നിലക്കി നിർത്താൻ ദൈവത്തിന് ശക്തിയുമുണ്ട്, പദ്ധതിയുമുണ്ട്. അതേസമയം നീതിമാന്മാർ ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ നീരണിഞ്ഞുകൊണ്ടേയിരിക്കും. ജെറമിയ 17 സങ്കീർത്തനം 1 എല്ലാം പറഞ്ഞതുപോലെ ആറ്റുതീരത്ത് നട്ട വൃക്ഷങ്ങളെപ്പോലെയാണവർ. എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ വെല്ലുവിളിക്കാൻ അവനാകും. 1 യോഹന്നാൻ 1:4. ദുഷ്ടന്റെ വാക്കുകൾ വിഴുങ്ങുന്ന വാക്കുകളാണ്, ഡിവൗറിംഗ് വേർഡ്സ്. ദുഷ്ടതയും പാരുഷ്യവും വമ്പും വീമ്പും നിറഞ്ഞ വാക്കുകൾ. മാത്രമല്ല അവൻ വാക്കുകൾ വിഴുങ്ങുന്നവനുമാണ് അസത്യത്തിന്റെ പാതയിൽ. ഇന്നാകട്ടെ പൗലോസ് ശ്ലീഹ കൊളോസ്യരെ അഭിവാദനം ചെയ്തുകൊണ്ട് ആ ലേഖനം ആരംഭിക്കുകയാണ്. കൊളോസ്യർ 1:1-8 സത്യത്തിന്റെ വചനമാണ് താൻ പ്രഘോഷിക്കുന്നതെന്ന് ശ്ലീഹ അവിടെ സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട്. വിഴുങ്ങുന്ന വാക്കുകളോ അല്ല, വാക്കുകളെ വിഴുങ്ങുന്നവനോ അല്ല ശ്ലീഹ. അവന്റെ വാക്കുകൾ ദൈവവാക്കുകൾ തന്നെയാണ്. കൊളോസ്യൻ സഭയിൽ അക്കാലത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന ഒരു അബദ്ധ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശ്ലീഹ ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്. മന്ത്രവും തന്ത്രവും ചേർത്തരച്ച് മതവൈവിധ്യങ്ങളെ കൂട്ടിക്കുഴച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം അധ്വാനത്തിൽ മാത്രം ഉറപ്പിച്ച അമിത തപശ്ചര്യകളിലൂടെ ജ്ഞാനവാദത്തിലൂടെ മുന്നേറാൻ ശ്രമിച്ച ഒരു അബദ്ധ സിദ്ധാന്തമാണത് കൊളോസ്യൻ എറസി. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ ദൈവകൃപയെ നിഷ്ഫലമാക്കുന്ന പെലാജിയൻ ഗ്നോസ്റ്റിക് സരണികളാണവ. ദൈവത്തിൽ വേരുറക്കാനോ ദൈവത്താൽ പണിതുയർത്തപ്പെടാനോ അറക്കുന്ന ഒരു മാനുഷിക പെരുമ. ശ്ലീഹ ഘനഗംഭീരമായ വാക്കുകളാണ് ആ സഭാസമൂഹത്തെ കുറിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധരെന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരുമെന്നൊക്കെ. അവർക്ക് കൃപയും സമാധാനവും ശ്ലീഹ ആശംസിക്കുന്നുണ്ട്. ഇന്നലെ നാം കാണുകയായിരുന്നു നമ്മുടെ സമാധാനത്തിന്റെ കാരണങ്ങൾ എന്തെന്ന്. സമാധാനം, ഷാലോം എന്നത് യുദ്ധത്തിൽ നിന്നും ഭീഷണികളിൽ നിന്നുമുള്ള മോചനം മാത്രമല്ല, അത് സമൃദ്ധിയുടെയും ദൈവിക നന്മകളുടെയും നിറവ് കൂടിയാണ്. അതാകട്ടെ, ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിൽ നിന്നും കൃപയിൽ നിന്നുമാണ് സംജാതമാകുന്നതും. ദൈവം നല്ലതെന്ന് വിളിച്ച് നമുക്കായി തന്ന കാര്യങ്ങൾ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം. എന്നാൽ ഇന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ തന്റെ ദുഷ്ടതകളെ നല്ലതെന്ന് വിളിക്കുന്ന ആ ദുഷ്ടന്റെ നിലപാടുകൾ ഇവിടെ വിലപ്പോകില്ല. കൊളോസ്യരുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും പ്രത്യാശയും പ്രതി ശ്ലീഹ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നുണ്ട്. സ്നേഹവും വിശ്വാസവും വഴി നടക്കുന്നത് പ്രത്യാശയിലാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യാശ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് കാണുന്നില്ലെങ്കിൽ കൂടിയും നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. വരാനിരിക്കുന്നവയായ രക്ഷയും നീതിയും ശരീരങ്ങളുടെ ഉയർപ്പും നിത്യജീവനും ദൈവമഹത്വവുമെല്ലാം ഇങ്ങനെ കാണാത്തപ്പോൾ പോലും പ്രത്യാശ നമുക്ക് ഉറപ്പായി പറഞ്ഞു തരുന്നുണ്ട് എന്ന് ശ്ലീഹ തന്റെ വിവിധ ലേഖനങ്ങളിലൂടെ സവിസ്തരം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ പ്രത്യാശയാകട്ടെ ക്രിസ്തുവിൽ തന്നെയാണ് കേന്ദ്രീകൃതമായിരിക്കുന്നതും. കൊളോസ്യർ 1:27. ഇന്ന് നാഥൻ കഫർനാമിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. രാപ്പകൽ ലൂക്കാ 4:38-44. ക്രിസ്തുവിനെ നോക്കി അവൻ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അനേകം പിശാചുക്കൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ നാഥൻ അവരെ ശാസിച്ചുകൊണ്ട് അവരുടെ വായടച്ചു കളയുകയാണ്. ഇന്നലെ നാം കണ്ടൊരു കാര്യമാണിത്. കർത്താവിന്റെ കുരിശിനെ മാറ്റി നിർത്തിക്കൊണ്ട് കുരിശെടുക്കാൻ മടിക്കുന്ന ഒരു പ്രഘോഷണവും ക്രിസ്തീയമല്ല. അത് ദൈവോചിതമല്ല. അത് ദൈവത്തിനാവശ്യവുമില്ല.
ജനങ്ങൾ നാഥനെ അവിടെ തന്നെ പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ നേട്ടങ്ങൾ സാധ്യമാക്കാൻ. എന്നാൽ നാഥൻ അവിടം വിട്ട് തന്റെ വഴിയെ നടക്കുകയാണ്. ആർക്കും അവനെ തടഞ്ഞു നിർത്താനാകില്ല, ഒതുക്കി നിർത്താനുമാകില്ല. ദൈവരാജ്യത്തിന്റെ പ്രഘോഷകൻ ലോകത്താൽ പരിമിതപ്പെടുന്നില്ല, അവനങ്ങനെ നിലയ്ക്കാതെ പരന്നുകൊണ്ടേയിരിക്കും. Thank you.